Yerlerim. Bu kadar. Diğer bir boyu boku tadı var. Ne kadar tutadı böyle böyle. Bandı lan dedi. Kağını gördü. Erkek aradı böyle. Allah'a ilgin o kadar da oldu. Ajim daha var dedi. Çangı potti karanyadı Avse Paçan anı. İraçtu petakaran Avse Paçan. ഈ വയോവൃദ്ധനായ കർഷകന്റെ ജീവിതമാർഗം തല്ലിക്കെടുത്തിയതും മഴയാണ്. ഇതിപ്പോൾ ഒറ്റപ്പെട്ടത് 2018ൽ ഇങ്ങനെ അനേകം പേർ പൊട്ടിക്കരഞ്ഞതാണ്. മഴക്കാറും ഉരുണ്ടുകൂടുമ്പോൾ തന്നെ മലയാളിയുടെ ആശങ്കയുടെ ഉരുൾപൊട്ടും. ഇനിയുള്ള ഓരോ മണിക്കൂറും ദിനങ്ങളും ഏറെ നിർണായകമാണ്. ജീവനില്ലാ പ്രകൃതിയിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ട് കാര്യമില്ല. ജാഗ്രതയും കരുത്തും കരുതലുമായി നമുക്ക് എതിരെ നീന്തിയേ മതിയാകും. പക്ഷേ 2018ൽ എന്ന പോലെ കരുത്തോടെ ഒപ്പം ഉണ്ടായിരുന്ന ഒപ്പമുള്ള ജനകീയ ഭരണകൂടമാണ് ഏക ആശ്വാസവും പ്രതീക്ഷയും. പേടിക്കണോ ഈ പേമാരിയെ? കരുതലും ജാഗ്രതയും എത്രത്തോളം വേണം? ഇതാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. മന്ത്രി വി എൻ വാസവൻ നമ്മുടെ ചർച്ചയിൽ അതിഥിയായെത്തും. പിന്നീട് പൂഞ്ഞാർ എം എൽ എ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, ശാസ്ത്രജ്ഞൻ എം ജി മനോജ്, ദുരന്ത നിവാരണ വിദഗ്ധൻ ഫഹദ് മർസൂഖ്, ഒപ്പം മാധ്യമപ്രവർത്തകൻ എം ജയചന്ദ്രൻ എന്നിവരാണ് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്നത്. ആദ്യം ദുരന്ത നിവാരണ വിദഗ്ധൻ ശ്രീ ഫഹദ് മർസൂഖിലേക്ക് തന്നെ. ശ്രീ ഫഹദ് മർസൂഖ്, താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ആ വാക്കുകൾ ഒന്ന് കേൾക്കാം. കരുതലിൻ്റെ ഡിഫൻസ്, സന്നദ്ധ സേന, ആപത് മിത്ര എന്നിവരെ ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കണം. മൃഗങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അതിനാവശ്യമായ ക്യാമ്പുകൾ തുടങ്ങാൻ വേണ്ട സ്ഥലങ്ങൾ മൃഗസംരക്ഷണ വകുപ്പ് കണ്ടെത്തണം. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായാൽ വറ്റിക്കുവാനാവശ്യമായ പമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കൃഷി, ജലസേചന വകുപ്പ്, തദ്ദേശ വകുപ്പ്, അഗ്നിരക്ഷാ വകുപ്പ് എന്നിവ ഉറപ്പുവരുത്തണം. പാലങ്ങളെല്ലാം പരിശോധിച്ച് സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ചുമതല തദ്ദേശ എഞ്ചിനീയറിംഗ് വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ് എന്നിവർക്കാണ്. വനപ്രദേശങ്ങളിൽ, ഊരുകളിൽ, ലയങ്ങളിൽ ഒക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് മുന്നറിയിപ്പുകൾ എത്തിച്ചു നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. ഓരോ പ്രദേശത്തും ദുരിതാശ്വാസ ക്യാമ്പുകളായി തിരഞ്ഞെടുത്ത കെട്ടിടങ്ങളും അവിടങ്ങളിലേക്കുള്ള സുരക്ഷിതമായ വഴിയും അടയാളപ്പെടുത്തി പ്രസിദ്ധീകരിക്കുകയും ഇവ ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിലുള്ള ജനങ്ങളെ അറിയിക്കുകയും വേണം. ശ്രീ ഫഹദ് മർസൂഖിലേക്ക് ആദ്യം. ശ്രീ ഫഹദ് മർസൂഖ്, അതായത് മുഖ്യമന്ത്രി പറഞ്ഞു ഓരോ വകുപ്പുകൾ തിരിച്ചും പ്രത്യേക കമ്പനികളെയൊക്കെ അധികമായി വരുത്തിയും നിലവിലുള്ള ദുരന്ത നിവാരണ സേനയെ ഒക്കെ കൃത്യമായി വിന്യസിച്ചും വലിയ അർത്ഥത്തിലുള്ള മുൻകരുതലിലാണ് നാം എന്നുള്ളത്. പക്ഷേ ഇനിയുള്ള 4 ദിനങ്ങൾ ഏറെ നിർണായകമാണെന്നും മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ചു. കാരണം മഴയുടെ ഇപ്പോഴത്തെ ഉള്ള ഗതി ഈ രീതിയിൽ 4 ദിവസം തുടർന്നാൽ എന്നുള്ളതാണ്. എന്തൊക്കെയാണ് നാം കരുതേണ്ടത്? നമ്മുടെ സംസ്ഥാനത്ത് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്, അടുത്ത 4 ദിവസം അതിതീവ്ര സ്വഭാവത്തിലുള്ള മഴ കേരളത്തിലേറെക്കുറെ വ്യാപകമായി തന്നെ മുഴുവൻ ജില്ലകളെയും തന്നെ ബാധിക്കുന്ന രീതിയിൽ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നമ്മൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഉന്നതതല യോഗം ചേരുകയും അദ്ദേഹം നേരിട്ട് നമ്മുടെ ഈ കൺട്രോൾ റൂം ഉൾപ്പെടെ സന്ദർശിച്ചുകൊണ്ടും ജില്ലാ കളക്ടർമാരുടെ യോഗം ചേർന്നുകൊണ്ടും സ്ഥിതിഗതികളെല്ലാം അവലോകനം ചെയ്തു. നമ്മൾ ഈ മൺസൂൺ കാലവർഷം എന്ന് പറയുന്നത് നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിരവധിയായ അപകടങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള, ദുരന്തങ്ങളായി മാറിയിട്ടുള്ള ഒരു പശ്ചാത്തലം നമുക്കുണ്ട്. നമുക്കങ്ങനെ ഒരു ഓർമ്മയുണ്ട്. ആ ഓർമ്മയുടെയും അതിൻ്റെ പഠനങ്ങളുടെയും പാഠങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള വളരെ സമഗ്രമായ തയ്യാറെടുപ്പുകളാണ് ഈ വർഷം നമ്മൾ നടത്തിയിട്ടുള്ളത്. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അദ്ദേഹം നമ്മൾ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ തന്നെ നടത്തിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഓരോന്നായി പറയുന്ന സാഹചര്യമുണ്ടായി. ആ തയ്യാറെടുപ്പുകളെല്ലാം നമ്മൾ കഴിഞ്ഞ ഈ ഒരു 2-3 മാസമായി തുടർന്നു വരുന്ന തയ്യാറെടുപ്പുകൾ, കഴിഞ്ഞ ജൂലൈ മാസത്തിൽ തുടക്കത്തിൽ കുറച്ചധികം മഴ നമുക്ക് ലഭിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓഗസ്റ്റിൽ അതിതീവ്ര മഴ, ആദ്യമായിട്ടാണ് ഈ ഒരു സീസണിൽ നമുക്ക് ഒരു റെഡ് അലേർട്ടിലേക്ക് പോകുന്ന സാഹചര്യം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട്, എല്ലാ വകുപ്പുകളെയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധ്യമാകുന്ന രീതിയിലുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെയും സർക്കാരിൻ്റെ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും നമ്മളിപ്പോൾ സ്വീകരിച്ചിട്ടുള്ള പ്രവർത്തനം. എന്നാൽ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളെപ്പോലും മരണത്തിന് വിട്ടുകൊടുക്കാതെ, ഒരാളുടെയും ജീവനും
സ്വത്തിനും അപകടമുണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു ഒരു ക്രൈസിസ് സിറ്റുവേഷനെ നമുക്ക് അതിജീവിക്കേണ്ടതുണ്ട്. എന്നാൽ കാലാവസ്ഥ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലാവണമെന്നില്ല. നമ്മൾ ഇപ്പോൾ തന്നെ കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞതനുസരിച്ച് തന്നെ തുടർച്ചയായി 3-4 ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ റെഡ് അലേർട്ട് നിൽക്കുകയാണ്. 200-300 മില്ലിമീറ്റർ മഴ ഒരു ദിവസം കൊണ്ട് പെയ്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. അത്തരം വലിയ മഴ, അതിതീവ്ര സ്വഭാവത്തിലുള്ള മഴ 24 മണിക്കൂർ, അത് തന്നെ 2-3 ദിവസം തുടരുന്ന സാഹചര്യം നമുക്ക് തീർച്ചയായിട്ടും വലിയ അപകടങ്ങൾക്കുള്ള സാധ്യത ഉണ്ടാക്കും എന്നുള്ളത് നമ്മുടെ മുൻ അനുഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിൽ നമുക്ക് ഇനിയുള്ള 4 ദിവസവും കനത്ത ജാഗ്രത നമുക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സാധ്യതയുള്ള മലയോര മേഖലകൾ, അതുപോലെ താഴ്ന്ന പ്രദേശങ്ങൾ, ഈ പുഴക്കര, നമ്മുടെ ജലാശയങ്ങളുടെ തീരങ്ങളിൽ താമസിക്കുന്ന ആളുകളെല്ലാം വളരെയധികം ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമുണ്ട്. സർക്കാരിൻ്റെ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സാധ്യമായ എല്ലാവിധ തയ്യാറെടുപ്പുകളും നമ്മൾ ഏറെക്കുറെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹകരണവും നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും വളരെ ജാഗ്രത ഈ ഒരു സമയത്ത് കാണിക്കണം എന്നാണ് നമ്മൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായും ഫഹദ് മർസൂഖ്. ഒപ്പം ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി സനോജ് സുരേന്ദ്രൻ കൂടി കോട്ടയത്ത് നിന്നും ചേരുകയാണ്. അതായത് ഇടുക്കിയിലെയും പത്തനംതിട്ടയിലെയും കോട്ടയത്തെയും വയനാട്ടിലെയും ഒക്കെ ഇപ്പോഴത്തെ ഒരു ചിത്രം നൽകുകയാണ് സനോജ് സുരേന്ദ്രൻ. സനോജ് സുരേന്ദ്രൻ, കേൾക്കാമോ? തീർച്ചയായിട്ടും. അതായത് ഈ ഉരുൾപൊട്ടൽ വരുന്നു, വലിയ അർത്ഥത്തിൽ നാശനഷ്ടം വരുന്നു, ഇനി അത് വടക്ക് ഭാഗത്തേക്ക് ഈ മഴ വ്യാപിക്കുമെന്നൊരു മുൻകരുതൽ വരുന്നു, മുന്നറിയിപ്പുകൾ തുടർന്നുള്ള ദിവസങ്ങളിലും ഒക്കെ ഉണ്ട്. സനോജ്, ഈ ഘട്ടത്തിൽ അവിടം എങ്ങനെയാണ്? അജിംഷ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ച ജില്ലകളിലാണ് ഇന്ന് പെട്ടെന്ന് മഴ ശക്തി പ്രാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ റെഡ് അലേർട്ടിലേക്ക് പോയത്. കോട്ടയം, ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ ഇന്നലെ 2 താലൂക്കുകളിലായിരുന്നു അവധി പ്രഖ്യാപിച്ചിരുന്നത് എങ്കിൽ നാളെ ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലും സമാനമായ സാഹചര്യമാണ്. ഈ ജില്ലകളിലൊക്കെ തന്നെ മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണവും സംഭവിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോട്ടയം ജില്ലയിൽ വൈകുന്നേരം കഴിഞ്ഞ പ്രാവശ്യം പ്രളയം ഏറ്റവും അധികം ദുരിതം സൃഷ്ടിച്ച കൂട്ടിക്കൽ പഞ്ചായത്തിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ട് കാണാതായിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ പോലും ഇന്ന് അപകടം സംഭവിച്ച 3 പേർ മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എറണാകുളം ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ ശക്തമായ മഴയെ തുടർന്ന് വെള്ളത്തിനടിയിലാണ്. ഇടുക്കി ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ ഇടുക്കി ജില്ലയിലെ മലപ്രദേശങ്ങളിൽ മണ്ണിടിച്ചൽ വ്യാപകമാണ്. കോട്ടയം കുമളി റൂട്ടിൽ ഗതാഗതം സ്തംഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മൂലവട്ടത്തുൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യം. നമ്മളിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി കോട്ടയത്തു നിന്നും ഈരാറ്റുപേട്ടയിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈരാറ്റുപേട്ടയിലാണ്. ഈരാറ്റുപേട്ടയിലെ ഈ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരുന്നു. ഇപ്പോൾ വെള്ളം നേരിയ തോതിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിവിടേക്ക് വരാൻ വേണ്ടി കോട്ടയത്തു നിന്നും വരുന്ന വഴി പാലാ ഈരാറ്റുപേട്ട റൂട്ടിൽ പൂർണ്ണമായും വെള്ളത്തിനടിയിലായതിനെ തുടർന്ന് നമുക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ പാലാ പുൻകുന്ന റൂട്ടിലെ പൂവരണിയിലെത്തി ഭരണങ്ങാനം വഴി കയറി ഇങ്ങോട്ടേക്ക് വരാൻ നോക്കിയപ്പോൾ അവിടെയും മാർഗതടസ്സമുണ്ടായി. അങ്ങനെ മുന്നിലുള്ള വഴികളെല്ലാം അടയുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് നമ്മൾ പിണ്ണാക്കരട് എന്ന് പറയപ്പെടുന്ന സ്ഥലത്തൂടെയാണ് ഇവിടേക്ക് എത്തിയത്. ഇപ്പോൾ ഇവിടെ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്. അവരോട് നമുക്ക് ചോദിക്കാം. സ്ഥലം MLA ഉണ്ട്. സ്ഥലം MLA നമ്മുടെ ഗസ്റ്റായി ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. നാട്ടുകാരോട് ചോദിക്കാം, ഇന്ന് ഇവിടുത്തെ ഒരു അവസ്ഥ എന്തായിരുന്നു? ഇന്നിവിടെ രാവിലെ ശകലം മഴ കുറവുണ്ടായിരുന്നു. അതിന് ഉച്ച കഴിഞ്ഞ് ഭയങ്കര ശക്തി, ഇന്നലത്തെ ശക്തമായിട്ട് ഭയങ്കരമായിട്ട് മഴ പെയ്തു. വീടുകളും നമ്മുടെ വാർഡിലുള്ള അംഗനവാടികൾ ഒരു 10-20 വീടുകളും വെള്ളത്തിൽ മൊത്തം മുങ്ങിയിരിക്കുകയാണ്. നമ്മുടെ പാർട്ടിക്കാർ, CPMകാരും, DYFAക്കാരൊക്കെ അതിൻ്റെ പ്രവർത്തനത്തിൽ ഇന്നലെ രാത്രി തൊട്ട് ഉറങ്ങൊഴിഞ്ഞ് പ്രവർത്തനത്തിലാണ്. പിന്നെ നമ്മുടെ ഈ തടവന റോഡ് മൊത്തം ഒലിച്ച് ആറ്റിലോട്ട് പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. പിന്നെ ഈ ഈരാറ്റുപേട്ട മൊത്തം വെള്ളത്തിൻ്റെ ഒരു ഭീതിയിലാണ്. ആൾക്കാർ രാത്രി കറണ്ടില്ല, ഇപ്പം ഉച്ചയ്ക്ക് പോയ കറണ്ടാണ്, ഇതുവരെ കറണ്ടും വന്നിട്ടില്ല. ജനങ്ങളെല്ലാം ഭയങ്കര ഒരു കഷ്ടത്തിലാണ് ഇവിടെ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശം പൂർണ്ണമായും വെള്ളത്തിൽ, ഇവിടെ ഒരു ബസ് മുങ്ങിത്താഴുന്നൊരു അവസ്ഥ ഉണ്ടായി, അതൊക്കെ വലിയ വാർത്തയായി. എന്തായിരുന്നു ഇവിടുത്തെ ഒരു സാഹചര്യം? ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് ഒരടിയോളം, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന എൻ്റെ ഒരു ഹൃദയഭാഗം വരെ വെള്ളമായിരുന്നു. ഈരാറ്റുപേട്ടയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു 11 മണിക്ക് ശേഷം ശക്തിയായ മഴ തുടർച്ചയായി പെയ്യുന്നൊരു സാഹചര്യമാണുള്ളത്. വീടുകളെല്ലാം വെള്ളത്തിൻ്റെ അടിയിലാവുന്നു, വ്യാപാര സ്ഥാപനങ്ങളെല്ലാം വെള്ളത്തിൻ്റെ അടിയിലാവുന്നു. ഇവിടെ DYFAയുടെ പ്രവർത്തകർ ഇന്നലെ മുതൽ തുടങ്ങിയ ഉദ്യമം ഇന്ന് ഇപ്പോൾ തീവ്രഘട്ടത്തിലേക്ക് എത്തിയെന്ന് പറയണം. കാരണം അതുപോലെ കൂടുതൽ വീടുകൾ വെള്ളത്തിൻ്റെ അടിയിലാവുന്നു, റോഡുകൾ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എല്ലാ വീടുകളിൽ നിന്നും വലിയ പരിഭ്രാന്തരായ ശബ്ദമാണ് ഉയരുന്നത്. അപ്പോൾ പരമാവധി ജാഗരൂകരായിരിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്.
ഇപ്പോൾ ഇന്നലെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു, ഇന്ന് രാവിലെ മുതൽ മഴ പെയ്തു, എന്താണ് സാഹചര്യം? രാവിലെ ഒരു 10 മണിയോടുകൂടി തന്നെ ഭയങ്കരമായ മഴ ആരംഭിച്ചായിരുന്നു. ഈ പൂഞ്ഞാറിൻ്റെ കിഴക്കൻ മേഖലയിൽ അതിശക്തമായ മഴയായിരുന്നു. അപ്പോൾ അതുകൂടാണ് വെള്ളം എല്ലാ സ്ഥലങ്ങളിലും പൊങ്ങി. പരണങ്ങാനം വരെയുള്ള റോഡിൽ ഈരാറ്റുപേട്ട തിരുനാട് പഞ്ചായത്തിൻ്റെ ഭാഗം എല്ലാ ഭാഗങ്ങളിലും വെള്ളം കയറി. മീനിച്ചിലാർ ഈരാറ്റുപേട്ടയിൽ നിന്ന് പാലാക്കി പോകുന്ന റോഡുകൾ മുഴുവൻ ഒരു വഴിക്കും പോകാൻ മേലാത്ത രീതിയിൽ വെള്ളം കയറി നിൽക്കുകയാണ്. ഇപ്പോഴാണ് ലേശമായിട്ട് വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് സ്ഥല MLA എന്ന നിലയിൽ ഈ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നു, എവിടേക്കാണ് ഏറ്റവും രൂക്ഷമായ സ്ഥിതിവിശേഷമുള്ളത്? കൂട്ടിക്കലും മുണ്ടക്കയത്തും ഈരാറ്റുപേട്ടയിലുമാണ് ഏറ്റവും ആശങ്കാജനകമായൊരു സാഹചര്യമുള്ളത്. തീക്കോയി ഭാഗത്ത് മണ്ണിടിച്ചിൽ മൂലം ഗതാഗത തടസ്സത്തിൻ്റെ ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. വെള്ളമുയർന്നുള്ള ഭീഷണിയേക്കാൾ ഉപരി വാഗമൺ റോഡിൽ പല സ്ഥലങ്ങളിലും മണ്ണിടിഞ്ഞു. ഒറ്റയിട്ടി മംഗളഗിരി റോഡാണ് പിന്നെ ഒരു ബൈറൂട്ടായിട്ടുണ്ടായിരുന്നത്. അവിടെയും രണ്ട് സ്ഥലങ്ങളിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഈരാറ്റുപേട്ട നഗരം പല അവസരങ്ങളിലായിട്ട് ഏതാണ്ട് മിക്ക ഭാഗങ്ങളിലും വെള്ളത്തിനടിയിലായി. പല കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിക്കേണ്ട സ്ഥിതി, ക്യാമ്പുകൾ തുറന്നിട്ടില്ല എങ്കിലും പല കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിക്കേണ്ട സ്ഥിതി വന്നു. വ്യാപാര സ്ഥാനങ്ങൾ, നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുന്ന സ്ഥിതിയുണ്ടായി. കൂട്ടിക്കൽ ഇന്ന് മലവെള്ളപ്പാച്ചിലിൽ ഒരാളെ കാണാതായിട്ടുണ്ട്. ഇതുവരെയും കണ്ടെടുക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല. ഇന്നലെ എരുമേലിയിൽ മുക്കൂട്ടരയ്ക്കടുത്ത് പലകക്കാവിൽ ഒരു യുവാവിനെ ബൈക്കിൽ നിന്നും ചെറിയ പാലം മുറിച്ചു കടക്കുമ്പോൾ മലവെള്ളം വന്ന് ഒഴുക്കിക്കൊണ്ടുപോയി മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. നിയോജകമണ്ഡലത്തിൽ ഇതിനോടകം 6 സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി താലൂക്കുമായി ബന്ധപ്പെട്ട മേഖലകളിൽ കൂട്ടിക്കൽ ഇതിനോടകം 3 ക്യാമ്പുകൾ തുറന്നു കഴിഞ്ഞു. കൂട്ടിക്കൽ KMJ സ്കൂള്, ഏന്തയാർ JJ മർഫി സ്കൂള്, കൊടുങ്ങ ആർ ശങ്കർ മെമ്മോറിയൽ സ്കൂള്, ഈ 3 സ്കൂളുകളിൽ കൂട്ടിക്കൽ പഞ്ചായത്തിൽ ക്യാമ്പ് ആരംഭിക്കേണ്ട സ്ഥിതി വന്നു. അവിടെ കുറച്ച് കുടുംബങ്ങളൊക്കെ ഉള്ളൂ, അധികം കുടുംബങ്ങളില്ല. ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾ KMJ സ്കൂളിലാണുള്ളത്, 8 കുടുംബങ്ങൾ. അതുപോലെ തന്നെ എരുമേലിയിൽ പിൽഗ്രിം അമ്യൂണിറ്റി സെൻറ്ററിൽ ഒരു കുടുംബത്തെ ഇന്നലെ മുതൽ പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുനാട് പഞ്ചായത്തിൽ അമ്പാറ നിരപ്പേൽ സെൻറ് ജോൺ സ്കൂളിൽ ക്യാമ്പ് 2-3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതായ സ്ഥിതി വന്നു. തീക്കോയി സെൻറ് മേരീസ് LPSൽ ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ വിവിധ സ്ഥലങ്ങളിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയാണ്. ഏറ്റവും എടുത്തു പറയാനുള്ളത് ഔദ്യോഗിക സംവിധാനം സുസജ്ജമായി പ്രവർത്തിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ശ്രീ വി എൻ വാസവൻ അവർക്കും റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ അവർക്കും നിരവധി തവണ എന്നെ ഫോൺ വിളിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം കളക്ടറുടെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ ഫയർഫോഴ്സ്, ദ്രുതകർമ്മസേന, പോലീസ്, മറ്റ് ഇതര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഇതിൻ്റെ എല്ലാം ഏകോപനം, അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ്, എല്ലാ സംവിധാനങ്ങളും വളരെ സുസജ്ജമായി ഒരു മുന്നൊരുക്കത്തോടുകൂടി ഇക്കാര്യത്തിൽ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ പര്യാപ്തമായ നിലയിൽ പ്രവർത്തിക്കുന്നു. യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് മുണ്ടക്കയത്ത്. രാവിലെ 10:30 ബഹുമാനപ്പെട്ട ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ശ്രീ വി എൻ വാസവൻ്റെയും ജില്ലാ കളക്ടറുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം, ബന്ധപ്പെട്ട എല്ലാ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഉന്നത മേധാവികളും അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷരും ഒക്കെ പങ്കെടുക്കുന്ന ഉന്നതതല യോഗം മുണ്ടക്കയൻ TVയിൽ 10:30 വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം എങ്ങനെയായിരുന്നു ഇവിടെ? രക്ഷാപ്രവർത്തനം നമ്മുടെ ഈരാറ്റുപേട്ടയിലെ തീർച്ചയായും സനോജ് ഞാൻ തിരികെ എത്താം. ഒന്നടങ്കം മറ്റതികളിലേക്കൊന്ന് പോയതിനു ശേഷം ഞാൻ തിരികെ എത്താം. ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA ഒപ്പം ഞങ്ങളുടെ പ്രതിനിധി സനോജും പിന്നെ നാട്ടുകാരും ഒക്കെയാണ് അവിടുത്തെ ഒരു കാര്യങ്ങൾ നൽകിയത്. ശ്രീ ഡോക്ടർ MG മനോജ്, അതായത് ഈ ഇപ്പോൾ നാം കേട്ടു, അത് ഒരു ഇപ്പോൾ നടക്കുന്ന ദുരന്തങ്ങളുടെയും വെള്ളപ്പൊക്കങ്ങളുടെയും അല്ലെങ്കിൽ ആ ആശങ്കയുടെയും ഒക്കെ ഒരു പരിച്ഛേദമാണ്. ആദ്യം നാം കണ്ട ഔസേപ്പച്ചൻ്റെ കരച്ചിൽ അടക്കം നോക്കിയാൽ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു കാലാവസ്ഥാ വ്യതിയാനം, നേരത്തെയൊക്കെ ഇത്തരത്തിലൊരു മഴ വരുമ്പോൾ അതിൻ്റെ ഒരു കെടുതികൾ വരുമ്പോൾ നമുക്കൊരു അറിയിപ്പും വാർത്തയും മാത്രമായിരുന്നു. ഇപ്പോൾ മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ വലിയ ആശങ്കയാണ്, കാരണം 2018 ശേഷമുള്ള ഒരു അവസ്ഥ എന്നത്. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൻ്റെ ഡെപ്ത് എവിടം വരെ പോകാം ഒരു താങ്കളുടെ ഒരു പരിണിത പ്രജ്ഞയിൽ? താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുവരെ നമുക്കിതൊരു അറിയിപ്പ് മാത്രമായിരുന്നു, ഇപ്പോഴതൊരു അനുഭവമായി മാറുകയാണ്. അപ്പം കേരളത്തെ സംബന്ധിച്ച് 2015 ശേഷം തന്നെ വളരെ സ്പഷ്ടമായിട്ടുള്ള ഒരു മാറ്റം കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നമ്മൾ കാണുന്നുണ്ട്. 2016-17 അത് കൊടിയ വരൾച്ചയുടെ വർഷങ്ങളായിരുന്നുവെങ്കിൽ 18 മുതൽ ഇങ്ങോട്ടേക്ക്, അതായത് 17 അവസാനം ഓഖിയുണ്ടായി, അതിനുശേഷമുള്ള പ്രളയങ്ങൾ, തുടരെ തുടരെയുള്ള പ്രളയങ്ങൾ, ഇപ്പോൾ ബാക്ക് ടു ബാക്ക് പ്രളയമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അവയുണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് എങ്കിൽ കൂടിയും ഒരിക്കൽ കൂടി അത് അവലോകനം ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ആഗോള അടിസ്ഥാനത്തിൽ തന്നെ സമുദ്രങ്ങൾ വളരെയധികം ചൂട് പിടിച്ചിട്ടുണ്ട്.
ഇപ്പോൾ ഇന്ന് മുതൽ ശക്തമായ അല്ലെങ്കിൽ ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴ കേരളത്തിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, ഇന്നലെ വരെ അത് ഉച്ച കഴിഞ്ഞ് ഉള്ള ഇടിയോടുകൂടിയ മഴയായിരുന്നുവെങ്കിൽ ഇന്ന് മുതൽ അത് രാവിലെ മുതലേ പെയ്യുന്ന മഴയായി മാറിയിരിക്കുന്നു. അതായത് മഴയുടെ സ്വഭാവത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. കാരണം കഴിഞ്ഞ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 8-10 ദിവസമായി മൺസൂൺ വളരെ ദുർബലമായിരുന്നു. പൊതുവിൽ രാവിലെ അന്തരീക്ഷം വളരെ തെളിഞ്ഞ അവസ്ഥയിലായിരിക്കുമ്പോൾ സൂര്യപ്രകാശം കൂടുതൽ വരികയും അതിൻ്റെ ഭാഗമായി വൈകുന്നേരങ്ങളിൽ ഇടിയോടുകൂടിയിട്ടുള്ള മഴ ഉണ്ടാവുകയും ചെയ്തു, ചൂട് കൂടുന്നതിൻ്റെ ഭാഗമായി. പക്ഷേ ഇന്ന് മുതലാണ് ഈ കാലവർഷക്കാറ്റ് എന്ന് പറയുന്ന നമ്മുടെ കേരള തീരത്തു കൂടി വരുന്ന കാറ്റ് വളരെയധികം ശക്തിപ്പെട്ട് നമ്മുടെ കേരളത്തിൻ്റെ മുകളിലൂടെ വരുന്നു. അതുകൊണ്ട് തന്നെ രാത്രിയോ പകലോ എന്നുള്ള വ്യത്യാസമില്ലാതെ അടുപ്പിച്ച് തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് രണ്ടും കൂടെ കൂടി ചേർന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രശ്നമുണ്ടായത്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കാലവർഷക്കാറ്റ് ഇപ്പോൾ ശക്തിപ്പെട്ടതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ബംഗാൾ ഉൾക്കടലിലും അതിൻ്റെ മധ്യ തെക്കൻ ഭാഗത്തായി രൂപം കൊണ്ടിട്ടുള്ള ഒരു ചക്രവാത ചുഴി എന്ന് പറയുന്ന ഒരു ചുഴിയാണ്. നമ്മൾ പുഴകളിലൊക്കെ ചുഴികൾ കാണാറുണ്ട്. ആ ചുഴിക്കകത്ത് പെട്ടാൽ നമ്മളെ അത് താഴേക്ക് വലിച്ചെടുക്കും. എന്നാൽ അന്തരീക്ഷത്തിൽ ചുഴികൾ രൂപപ്പെട്ടാൽ ആ ചുഴി അവിടെയുള്ള വായുവിനെ നേരെ മേലോട്ടേക്ക് വലിക്കുകയാണ് ചെയ്യുക. അത്തരത്തിൽ മേലോട്ട് വലിക്കുമ്പോൾ നമ്മളൊരു വെള്ളം കുടിക്കാൻ സ്ട്രോ ഉപയോഗിക്കുന്നത് പോലെ മേലേക്ക് ഈ നീരാവിയാൽ സമ്പുഷ്ടമായിട്ടുള്ള വായു മേലേക്ക് പോവുകയും വളരെ വലിയ ഭീമാകാരമായിട്ടുള്ള കൂമ്പാരമേഘങ്ങൾ രൂപപ്പെടുകയും ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ ഈ ശക്തമായിട്ടുള്ള മഴയുണ്ടായിട്ടുള്ളത്. ഇനി അടുത്തൊരു ചോദ്യം, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചുഴികൾ സമുദ്രങ്ങളിൽ രൂപപ്പെടുന്നത് അല്ലെങ്കിൽ സമുദ്ര ഉപരിതലത്തിൽ അന്തരീക്ഷത്തിൽ രൂപപ്പെടുന്നത് എന്നുള്ളത് ചോദിച്ചാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ ഭാഗത്ത് മധ്യ തെക്കൻ ഭാഗത്ത് ബംഗാൾ ഉൾക്കടലിൻ്റെ മധ്യ തെക്കൻ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചൂടിനേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ അധികമായിട്ട് താപനം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കറണ്ട് സ്റ്റേറ്റിൽ. ആ അധിക താപനം നോർമൽ സ്റ്റേജ് ആവുന്നത് വരെ ആ ചുഴിയുടെ ശക്തി നിലനിൽക്കും. ആ ചുഴിയുടെ ശക്തിയാൽ കാലവർഷക്കാറ്റ് അതിലേക്ക് കൂടുതൽ തീവ്രമായി അടുപ്പിക്കപ്പെടും. അത് കടന്നു പോകുന്ന ജില്ലകൾ ഏതൊക്കെയാണോ ആ ജില്ലകളുടെ മുകളിൽ വലിയ രീതിയിലുള്ള കൂമ്പാര മേഘങ്ങൾ ഉണ്ടാവുകയും അതിതീവ്രമായിട്ടുള്ള മഴയുണ്ടാവുകയും ചെയ്യും. അപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനമനുസരിച്ച് വരുന്ന ഒരു 4-5 ദിവസം കൂടി ഈ മഴയുടെ കാഠിന്യം ഏറിയിരിക്കും. അത് അതിശക്തം മുതൽ അതിതീവ്രം എന്നുള്ള ഗണത്തിൽപ്പെടുത്തുന്ന മഴയാണ്. ഒരു ദിവസം 20-21 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ പെയ്താൽ അതിനെയാണ് നമ്മൾ അതിതീവ്രമായിട്ടുള്ള മഴ എന്ന് പറയുക. അത്തരത്തിൽ അതിതീവ്രമായിട്ടുള്ള മഴ കേരളത്തിൻ്റെ പല ജില്ലകളിൽ ഏത് ജില്ല വേണമെങ്കിലും ഉണ്ടാകാവുന്ന സവിശേഷമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഡോക്ടർ മനോജ്, ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നാം കണ്ട മഴയേക്കാൾ ശക്തിയുള്ള മഴ എന്നുള്ളതാണോ ഈ മുന്നറിയിപ്പുകൾ പ്രകാരം നാം നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്? ഏറെക്കുറെ ഇതിന് തുല്യമായിട്ടുള്ള മഴ. കാരണം പല സ്ഥലത്തും നമ്മൾ അവിടെ ഒരു കാര്യം ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയാം. പല സ്ഥലത്തും നമുക്ക് മഴമാവിനികൾ എല്ലാ സ്ഥലത്തും ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ ഈ കൂട്ടിക്കലിലോ അല്ലെങ്കിൽ മൂന്നിലവിലോ ഒക്കെ ഉണ്ടാകുന്ന റെയിൻ ഗേജ് കൂടുതൽ തീവ്രമായിട്ടുള്ള മഴ പെയ്ത സ്ഥലങ്ങളിൽ എത്രത്തോളം മഴ പെയ്തിട്ടുണ്ട് എന്നുള്ളത് ആ ഏറ്റവും കൂടുതൽ മഴ പെയ്ത സ്ഥലത്ത് റെയിൻ ഗേജ് ഉണ്ടാവില്ല. നമ്മളതിന് സമീപത്തുള്ള ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ റെയിൻ ഗേജ് ആയിരിക്കും ഇതിനെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ കൂടിയും ആ അളവിനെ നമ്മൾ ശരിയാണ് എന്ന് വിചാരിച്ചാൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത്ര തന്നെ തീവ്രമായിട്ടുള്ള മഴ കേരളത്തിൻ്റെ വടക്കൻ ഭാഗത്തേക്ക് കൂടി കടന്നു വരുന്ന സവിശേഷമായ സാഹചര്യം ഉണ്ടാവും. അത് 4-ാം തീയതി അല്ലെങ്കിൽ ഒരു 5-ാം തീയതി വരെ ആകുമ്പോൾ കേരളം മെല്ലെ കടന്ന് കർണാടകത്തിൻ്റെ മംഗലാപുരം സൈഡിലേക്ക് എത്തുന്ന ഒരു സവിശേഷമായിട്ടുള്ള സാഹചര്യമാണുള്ളത്. അതുകൊണ്ടാണ് ഈ 4 ദിവസം വളരെ കരുതിയിരിക്കണമെന്ന് മുഖ്യമന്ത്രി ഇന്ന് നമ്മളോട് സൂചിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ ശ്രീ ഫഹദ് മോർസൂക്ക് പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കേരള സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പുമെല്ലാം ഇതിനെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. നമുക്ക് പ്രവചനങ്ങൾ മുന്നറിയിപ്പുകൾ കിട്ടുന്നുണ്ട്. തയ്യാറായിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് കരണീയം. മഴയെ നമുക്ക് തടയാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. പക്ഷേ അതിനനുസരിച്ച് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ജീവൻ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ ജീവൻ സംരക്ഷിക്കുന്നതിനും ഒരു പരിധിവരെ വസ്തുക്കളുടെ നാശനഷ്ടം ഒഴിവാക്കുന്നതിനു വേണ്ടി ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കൈക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും. ശ്രീ എം ജയചന്ദ്രൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. ശ്രീ ജയചന്ദ്രൻ, അതായത് ഈ മഴയൊക്കെ പെയ്യുമ്പോൾ പ്രത്യേകിച്ച് താങ്കളൊരു കുട്ടനാട് സ്പെഷ്യലിസ്റ്റാണ്, ഈ കോട്ടയത്തിൻ്റെ ഭാഗമായ അപ്പർ കുട്ടനാട്ടിലായാലും ആലപ്പുഴയുടെ ഭാഗമായ കുട്ടനാട്ടിലൊക്കെ ആയാലും ഇപ്പോഴൊരു വലിയ ഭീഷണി ഇല്ല, പക്ഷേ ഇനിയും മഴ സാധ്യതകൾ പറയുന്നു. ഇവിടങ്ങളിലൊക്കെ ഇപ്പോൾ പെയ്തിടങ്ങളിലൊക്കെ പെയ്യുന്ന മഴയുടെയും വെള്ളത്തിൻ്റെയും ഒരു തോതനുസരിച്ച് ഇനിയുള്ള ദിവസങ്ങൾ കുട്ടനാടിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിരിക്കും. അപ്പോൾ കാർഷിക മേഖലയാണ്
അത് ബാധിക്കുക. അത്തരം ആശങ്കകൾ ഒരുപക്ഷെ സർക്കാരിൻ്റെ ഒരു ആശ്വാസമുണ്ട്, ഒരു കരുതലുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഈ പ്രകൃതി ഇങ്ങനെ പ്രക്ഷോഭത്തിൽ തുടർന്നാൽ അജിംഷാദ്, അത് ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മുഖ്യമന്ത്രി നടത്തിയ വാർത്താസമ്മേളനത്തിൽ അതിൻ്റെ ഗൗരവം ഏറ്റവും അടിവരയിട്ട് തന്നെ അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അസാധാരണവും അതിതീവ്രവുമായ മഴ ഇനിയുള്ള ദിവസങ്ങൾ പ്രതീക്ഷിക്കാം എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങളെ അറിയിച്ചത്. തികച്ചും അദ്ദേഹം മുഖ്യമന്ത്രി അങ്ങനെ പറയുമ്പോൾ അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതുവരെ കണ്ടതല്ല ഇനിയുള്ള ദിവസങ്ങൾ വരാൻ പോകുന്നത് എന്ന് ഇപ്പോൾ ഡോക്ടർ മനോജ് വിശദീകരിച്ചു കൂടെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംഗതികൾ ഇത്തവണ മുൻകാലങ്ങളിൽ മുൻ വർഷങ്ങളിൽ കണ്ടതുപോലെയുള്ളതായിരിക്കില്ല. ഏതാനും ദിവസങ്ങൾക്കകം, ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ അസാധാരണവും അതിതീവ്രവുമായ മഴ കേരളത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണല്ലോ മുന്നറിയിപ്പിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അതിപ്പോൾ ഇപ്പോൾ നാളെ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, ഇത്രയും ജില്ലകളിലാണ്. ഇതിൽ അജിംഷാദ് ചോദിച്ചതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ഉണ്ടാകുന്ന ഈ അതിതീവ്ര മഴയുടെയും വെള്ളപ്പൊക്കത്തിൻ്റെയും ഒക്കെ കെടുതികൾ വലിയൊരു പരിധിവരെ വരുന്നത് കുട്ടനാട്ടിലേക്കാണ്. ഇടുക്കി അത്ര കണ്ട് വരുന്നില്ല എങ്കിലും കോട്ടയവും പത്തനംതിട്ടയും നിശ്ചയമായും വരുന്നു തന്നെയുണ്ട്. പമ്പ, അച്ചൻകോവിൽ, മീനച്ചിൽ, മണിമല, കോട്ടയത്തിൻ്റെ വടക്കൻ ഭാഗത്തുള്ള മൂവാറ്റുപുഴ ഉൾപ്പെടെയുള്ള നദികൾ അതിൻ്റെ പതനപ്രദേശമാണ് കുട്ടനാട്. അപ്പോൾ ഈ വെള്ളം മുഴുവനും ഒലിച്ചിറങ്ങുന്നത്, കുത്തി ഒലിച്ച് വരുന്നത് കുട്ടനാട്ടിലേക്കാണ്. അത് പ്രളയകാലത്ത് 2018 കണ്ടതാണ്. 2019-20 അതുണ്ടായി. 21 അത്ര കണ്ട് ഉണ്ടായില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ വേനൽമഴ ഉണ്ടായി. 22 വേനൽമഴ വളരെ കുറച്ച് ദിവസങ്ങൾ നിന്നുള്ളൂ. പക്ഷേ അതിന് പകരം ഇപ്പോൾ ദാ വരാൻ പോകുന്നു എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ എന്താണ് കുട്ടനാടിന് പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായും ആ ആശങ്ക കുട്ടനാടിൻ്റെ മേലുണ്ട്. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്നാലും പിന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളതുപോലെ ദുരന്ത നിവാരണ സേനയുടെയും ദുരന്ത നിവാരണ വകുപ്പിൻ്റെയും എല്ലാ തരത്തിലുള്ള ജാഗ്രതയും ഉത്തരവാദിത്വവും പരമാവധി ഇപ്പം തന്നെ ഏകോപിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ബന്ധപ്പെട്ട മന്ത്രിമാർക്കെല്ലാം അതത് ജില്ലകളിൽ അതിൻ്റെ ചുമതല കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇവാക്യുവേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ മേധാവികൾ ഇപ്പോൾ തന്നെ കാര്യമായി ചലിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് ഭരണകേന്ദ്രത്തെ. അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് എന്ന് തോന്നുന്ന ഒരു കാര്യം, നമ്മളുടെ രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളുമൊക്കെ അവസരത്തിനൊത്ത് ഉയരുകയും അത്തരം കാര്യങ്ങളിലേക്ക് ജാഗ്രതയോടെ ആവശ്യമുള്ള സമയത്ത് ഇടപെടാൻ തയ്യാറാവുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കുട്ടനാട്ടിലെ കാര്യം പ്രത്യേകമായിട്ട് വീണ്ടും പറയുമ്പോൾ, തണ്ണീർമുക്കത്തോ പിന്നെ തോട്ടപ്പള്ളിയിലോ ഇന്ന് അത്രയധികം ഒരു വെള്ളത്തിന് തള്ളിച്ച കാണാനില്ല. പക്ഷേ നാളെ ഇതായിരിക്കണമെന്നില്ല സ്ഥിതി. ഇപ്പോഴത്തെ അതിതീവ്ര മഴ വന്നാൽ കാര്യം മാറും. ഒരു ദിവസം കൊണ്ട് തന്നെ, ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ കാര്യം മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇപ്പോൾ ഒരു വെള്ളത്തിനൊരു ഏറ്റവും ഉണ്ടായതായിട്ട് ഇന്ന് വന്ന സൂചനകളിൽ കാണുന്നത് കാവാലത്ത്, നെടുമുടിയിൽ, പള്ളാത്തുരുത്തിയിൽ ഒക്കെ ജലനിരപ്പ് കാര്യമായി ഉയർന്ന ഒരു പിന്നെ ചിത്രം നൽകുകയുണ്ടായി. ജില്ലാ ദുരന്ത നിവാരണ വകുപ്പ് ആ ഒരു ഗ്രാഫ് തന്നെ തരികയുണ്ടായി. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ട്. ഏതായാലും ദുരന്ത നിവാരണ വകുപ്പ് വളരെ ജാഗ്രത ഉണ്ടെന്നുള്ളതാണ് ഒരാശ്വാസം തരുന്ന പ്രധാനപ്പെട്ട ഘടകം. തീർച്ചയായും. ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA തന്നെ പോയാൽ, ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു നാളത്തെ യോഗങ്ങളുടേതടക്കം ഉള്ള വരുത്തിയിരിക്കുന്ന ക്രമീകരണങ്ങൾ, ഈ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ വിഷയം, പ്രത്യേകിച്ച് ഈ രണ്ട് ഉരുൾപൊട്ടലുകൾ അടുപ്പിച്ചുണ്ടായി, പ്രത്യേകിച്ച് കൂട്ടിക്കൽ എന്ന നേരത്തെയുള്ള ഒരു വലിയ പേടി നമ്മുടെ മനസ്സിലുണ്ട്, ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ഈരാറ്റുപേട്ട, പൂഞ്ഞാർ ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ളത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വിലയിരുത്തുമ്പോൾ, ഇനിയുള്ള ദിവസങ്ങളിലെ മഴ ശക്തി പ്രാപിച്ചാൽ, മുന്നറിയിപ്പ് പറയുന്ന പ്രകാരം ഒരുപക്ഷെ ശക്തി പ്രാപിക്കാതിരിക്കട്ടെ എങ്കിൽ പോലും ശക്തി പ്രാപിച്ചാൽ, ഈ ക്രമീകരണങ്ങൾ കൊണ്ട് മതിയാകുമോ? കാര്യത്തിൽ
സാധ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും ക്രമീകരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കൂടുതൽ വിശദമായ ചർച്ചകളുടെയും വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിൽ ആവശ്യമായ പരമാവധി സുരക്ഷിതത്വ ക്രമീകരണങ്ങളും പ്രളയ അതിജീവന മാർഗങ്ങളും അവലംബിക്കുന്നതിന് വേണ്ടിയാണ് നാളെ ഉന്നതതല യോഗം തന്നെ ബഹുമാനപ്പെട്ട ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ശ്രീ വി എൻ വാസവൻ അവരുടെയും കളക്ടറുടെയും എല്ലാം സാന്നിധ്യത്തിൽ, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സുപ്രധാന ചുമതലയുള്ള ആളുകളുടെയും എല്ലാം സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്തിട്ടുള്ളത്. അതിനുപരി മുൻപത്തെ ഒരു വർഷത്തെ ഒരു പാഠം നമ്മുടെ മുമ്പിലുണ്ട്. 2021 ഒക്ടോബർ 16-ാം തീയതി അപ്രതീക്ഷിതമായി സംഭവിച്ച മേഘസ്ഫോടനവും പ്രളയവും വരുത്തിവച്ച ദുരന്തവും അത് എപ്രകാരം അതിൻ്റെ ആഘാതം കുറയ്ക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളത് അതിനുശേഷം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ആ മുന്നൊരുക്കത്തിൻ്റെയും മുൻ അനുഭവത്തിൻ്റെയും വെളിച്ചത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നല്ല നിലയിൽ പ്രളയമുണ്ടായിട്ടും കാര്യമായ ദുരന്തങ്ങളില്ലാതെ നമുക്ക് ഈ 2 ദിവസം കടന്നു പോകാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും ശ്രീ ഫഹദ് മർസൂഖ്, അതായത് നേരത്തെ ആസാമിലും ഗുജറാത്തിലും ഒക്കെ ഉണ്ടായി മഴ, മറ്റൊരു രൂപത്തിൽ യൂറോപ്പിലടക്കം ഉഷ്ണ കാറ്റിൻ്റെ രൂപത്തിലുമൊക്കെ, അപ്പോൾ ഈ പ്രകൃതിയുടെ ഈ ഇത്തരത്തിലുള്ള ഒരു അസന്തുലിതാവസ്ഥ ലോകം മുഴുവൻ ബാധിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും പലരും ആ അർത്ഥത്തിൽ കേരളത്തിൽ മാത്രമെന്ന രീതിയിൽ ഇപ്പോൾ ബാക്കിയെല്ലാം മറന്നുകൊണ്ട് ചർച്ച കൊണ്ടുപോകുന്നുണ്ടെന്ന് ഞാൻ ആ കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഞാൻ അതിലേക്കല്ല താങ്കളെ വലിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ദുരന്ത നിവാരണ വകുപ്പ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്നത് നമുക്ക് കേവലം ഒരു 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 വായിച്ചുള്ള അറിവ് മാത്രമായിരുന്നു. പിന്നീട് അത് കൂടുതൽ ശാസ്ത്രീയമായി എത്തുകയും അത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചതൊരു അനുഭവത്തിൻ്റെ വലിയ അർത്ഥത്തിലുള്ള ഒരു മേഖലയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു നിമിഷമാണ്. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഏറ്റവും പ്രതീക്ഷിക്കുന്ന ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട മേഖലകളിലാണ്, പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ. ഈ ഡാമുകൾ, വലിയ ഡാമുകളൊന്നും തുറക്കില്ല, തുറക്കേണ്ട കാര്യം ഇപ്പോഴില്ല. പക്ഷേ ചെറിയ ഡാമുകളിലൊക്കെ ജലം അതിൻ്റേതായ അർത്ഥത്തിൽ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാം അതോറിറ്റി ഒക്കെയായി ബന്ധപ്പെട്ട ഇന്ന് യോഗവും ഒക്കെ ചേർന്നു, മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരുന്നു. ഫഹദ് മർസൂഖ്, അതായത് നമ്മളിപ്പോൾ നേരത്തെ മനോജ് സാർ സൂചിപ്പിച്ച പോലെ ഒരു കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സ്വാഭാവികമായിട്ടും ലോകത്തിൻ്റെ ഒരു പ്രദേശവും സുരക്ഷിതമല്ലാത്ത രീതിയിൽ അവിടുത്തെ എല്ലാം കാലാവസ്ഥകൾ വ്യത്യാസങ്ങൾ വരുന്നു, പല എക്സ്ട്രീമുകൾ ഉണ്ടാകുന്നു, അതിതീവ്ര പ്രകൃതി പ്രതിഭാസങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മുടെ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലുമുണ്ട്. എല്ലാ കോണുകളിൽ നിന്നും നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ലോകത്ത് വിവിധ അതി സമ്പന്നതയുള്ള അല്ലെങ്കിൽ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ, ഏറ്റവും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഉള്ള രാജ്യങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നത് വാർത്തകൾ നമ്മൾ സ്ഥിരമായി കാണുന്നു. എന്നാൽ കേരളത്തിൽ നമുക്ക് അറിയാവുന്നതാണ്, 2018 വലിയൊരു പ്രളയമുണ്ടായി. അതിനു മുന്നേ 2017 നമുക്ക് റോക്കി ചുഴലിക്കാറ്റ് നമ്മുടെ കരയോട് ചേർന്ന് കടന്നുപോയി, അല്ലെങ്കിൽ നമ്മുടെ കരയുടെ നമ്മുടെ കടലിൻ്റെ അടുത്തൂടെ കടന്നുപോയി, അല്ലെങ്കിൽ അതിനു മുന്നേ നമുക്കൊരു വരൾച്ചയുണ്ടായി. അതിനുശേഷം 2018 ശേഷം തുടർച്ചയായ പ്രശ്നങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. നമ്മളിപ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിലേക്ക് ദുരന്ത നിവാരണം എന്ന കൺസെപ്റ്റിനെ മാറ്റാൻ പറ്റിയൊരു സമൂഹമായി കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത 4 ദിവസം അതിതീവ്രമായ മഴയുണ്ടാകുമെന്ന് പ്രവചിക്കുന്ന ഘട്ടത്തിൽ ഉടനെ ഒരു കാലതാമസവും കൂടാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം, അദ്ദേഹം തന്നെ നേരിട്ട് ഉന്നതതല യോഗം ചേരുന്നു, കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നു, വേണ്ട നിർദ്ദേശങ്ങൾ ഓരോ വകുപ്പിനും വേണ്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തേണ്ടത്, എന്തൊക്കെ അപകടങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, മറ്റ് ഈ സാങ്കേതിക വിദഗ്ധരായിട്ടുള്ള ആളുകളോട് സംസാരിക്കുന്നു, അവരിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് എടുക്കുന്നു, എന്നിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭരണ സംവിധാനങ്ങളും എല്ലാ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും എല്ലാം ചേർന്നുകൊണ്ട് ഏകോപനത്തോടു കൂടി നല്ല തയ്യാറെടുപ്പ് നമ്മൾ മഴ എത്തുമ്പോഴേക്കും തന്നെ നമ്മൾ നടത്താൻ പറ്റുന്നു. അതനുസരിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും മുകളിൽ തട്ട് മുതൽ ഏറ്റവും താഴെ ഉള്ള തര ഉദ്യോഗസ്ഥ ശ്രേണിയിലൊക്കെ ഏറ്റവും താഴെയുള്ള തരത്തിലുള്ള ആളുകൾ വരെ, അല്ലെങ്കിൽ എല്ലാ ശ്രേണിയിൽപ്പെടുന്ന ആളുകളും ഉൾപ്പെടെ അതീവ ജാഗ്രത പാലിച്ചുകൊണ്ട് നമ്മുടെ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തനം സജ്ജരായി ഇരിക്കുന്നു. നമ്മൾ എല്ലാ വിധത്തിലുള്ള തയ്യാറെടുപ്പുകളും നടത്തി എന്താ പറയുക, സജ്ജരായി ഇരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വർഷങ്ങൾ നമ്മൾ ആർജിച്ചെടുത്ത നമ്മുടെ അനുഭവ പാഠങ്ങളിൽ നിന്നും, അത് നമ്മൾ അതിജീവനത്തിൻ്റെ പാഠങ്ങളായിട്ട് മാറ്റുകയും അതിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാര്യത്തിൽ മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഡാമിൻ്റെ കാര്യം താങ്കൾ സൂചിപ്പിച്ചുകൊണ്ട്, ഡാമിൻ്റെ കാര്യത്തിൽ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ മുഖ്യമന്ത്രി പറഞ്ഞതാണ്, കേരളത്തിലെ വളരെ
പ്രധാനപ്പെട്ട ഡാമുകൾ, വളരെ പ്രധാനപ്പെട്ട അണക്കെട്ടുകളിലെല്ലാം 70% താഴെ മാത്രം വെള്ളം ഇപ്പോൾ സംഭരിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ 30% വെള്ളം നമുക്കൊരു ഒരു വലിയ മഴ അടുത്ത ദിവസങ്ങളിൽ പെയ്യുകയാണെങ്കിൽ ആ മഴവെള്ളത്തെ അല്ലെങ്കിൽ പെയ്ത്ത വെള്ളത്തെ കുറച്ച് നമുക്ക് ഡാമിൽ സംഭരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഫ്ലഡ് കുഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. റൂൾ കർവുകൾ അടിസ്ഥാനത്തിലാണ്, അതായത് ഓരോ ദിവസവും നമുക്ക് സംഭരിക്കാവുന്ന പരമാവധി വെള്ളം ശാസ്ത്രീയമായി നമ്മൾ കണക്കാക്കിയതുണ്ട്. അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം തന്നെ നിലക്ക് തന്നെ റൂൾ കർവ് മീറ്റിങ്ങിൽ ഡാം മാനേജ്മെൻറ്റ് കമ്മിറ്റികൾ കൂടുന്നുണ്ട്. ബഹുമാനപ്പെട്ട അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സാറിൻ്റെ കീഴിൽ നമ്മൾ അധ്യക്ഷതയിലും യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. അപ്പോൾ എല്ലാ ഡാമുകളുടെയും സ്ഥിതി നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഡാമുകൾ, ഇപ്പോൾ ഒരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുകയാണെങ്കിൽ, നമ്മുടെ പമ്പയിലെ പമ്പ ഡാമിന് 31 MCM വെള്ളം മാത്രമാണ് ശേഖരിക്കാനുള്ള ശേഷിയുള്ളതെങ്കിൽ, നമ്മുടെ ഇടുക്കി ഡാമിന് ഏകദേശം 1459 MCM വെള്ളം ശേഖരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇടുക്കി ഡാമിൽ ഇപ്പോൾ ഉള്ളത് 967 MCM വെള്ളം മാത്രമാണ്. അപ്പോൾ ഇനി ഒരു 500 MCM വെള്ളം ഇടുക്കി ഡാമിൽ നമുക്ക് ശേഖരിക്കാൻ പറ്റും. നമ്മുടെ പമ്പ ഡാമിൻ്റെ മൊത്തം കപ്പാസിറ്റി എന്ന് പറയുന്നത് തന്നെ 31 MCM ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ഡാമുകൾ ഒരുപക്ഷെ ഒരു ദിവസമോ രണ്ട് ദിവസമോ തുടർച്ചയായി അതിതീവ്രമായ മഴ, നേരത്തെ മനോജ് സാർ സൂചിപ്പിച്ച പോലെ 200 mm മുകളിലുള്ള മഴ തുടർച്ചയായി പെയ്യുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ഒരു ദിവസം കൊണ്ടോ ഒരു രാത്രി കൊണ്ടോ ഒക്കെ ഡാമുകൾക്ക് ചെറിയ ഡാമുകൾ നിറയുന്ന സാഹചര്യം ഉണ്ടാകും. അത്തരം സാഹചര്യങ്ങളിൽ ആ ഡാമുകളിൽ നിന്ന് എല്ലാ സുരക്ഷാ മുൻകരുതലോടുകൂടി പൊതുജനങ്ങളെ മുഴുവനായിട്ട് അറിയിച്ചുകൊണ്ട് മാധ്യമങ്ങളിലൂടെയും മറ്റ് സംവിധാനങ്ങളിലും ആളുകൾ അറിയിച്ചുകൊണ്ട് ഡാമുകളിൽ നിന്ന് വെള്ളം ഒഴുക്കിവിടേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതിനെല്ലാമുള്ള തയ്യാറെടുപ്പുകൾ, ഈ തയ്യാറെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പൊതുജനങ്ങളെ ഇക്കാര്യത്തിൽ കൃത്യമായി ഇൻഫർമേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ആ കാര്യമാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. കാരണം നമ്മുടെ ഭാഗത്തു നിന്ന്, സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ക്യാമ്പുകൾ സജ്ജീകരിക്കുന്ന കാര്യത്തിലാവട്ടെ, മറ്റു സാമഗ്രികൾ, നേരത്തെ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നിന്ന് മണ്ണ് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കേണ്ട യന്ത്രങ്ങൾ ഉൾപ്പെടെ മുൻകൂറായി നമ്മൾ ശേഖരിച്ച് വെക്കുന്നു. പമ്പ് സെറ്റുകൾ നമ്മൾ മുൻകൂറായി ശേഖരിച്ച് വെക്കാനുള്ള അത്തരത്തിലുള്ള സമഗ്രമായി ഓരോ വകുപ്പും കാണിക്കേണ്ടുന്ന ജാഗ്രത എന്താണെന്നുള്ള നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വകുപ്പ് ഓരോ വകുപ്പിനും നൽകപ്പെട്ട് കഴിഞ്ഞു. അതെല്ലാം അവരെല്ലാം പൂർത്തീകരിച്ചു. എല്ലാ ജില്ലാ കളക്ടർമാരും എല്ലാ ജില്ലക്കും ചുമതല ഏൽപ്പിക്കപ്പെട്ട മന്ത്രിമാരുടെയും ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെയും കീഴിൽ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. എല്ലാം ഏറെക്കുറെ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉള്ള ജാഗ്രതയും സഹകരണവുമാണ് ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നമ്മൾ ജീവിച്ച പ്രദേശങ്ങളാണ്, നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലമാണ്, നമ്മൾ ഒരു 70-80 വർഷമായിട്ട് താമസിക്കുന്ന സ്ഥലമായിരിക്കും. പക്ഷേ ഒരു അപകട സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് ലഭിക്കുമ്പോൾ അധികൃതരായിട്ടുള്ള ആളുകൾ, നമ്മുടെ പഞ്ചായത്ത് മെമ്പർ, നമ്മുടെ നാട്ടിലെ സന്നദ്ധ സേവരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ റവന്യൂ, അതുതന്നെയാണ് കഴിഞ്ഞ തവണത്തെ പ്രളയത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ സൈന്യം എന്ന് തന്നെ സൂചിപ്പിക്കുന്ന മത്സ്യത്തൊഴിലാളികളടക്കം വലിയ അർത്ഥത്തിൽ ഇറങ്ങുകയും മുഴുവൻ സംവിധാനങ്ങളും സഹായിക്കാൻ ഇറങ്ങുമ്പോൾ വലിയൊരു പ്രതിസന്ധിയായി നിന്നിരുന്ന ഇതാണിത്. ഹോം സിക്നസിൻ്റെ ഒക്കെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇച്ചിരി വയസ്സായവരുടെ ഒരു പിടിവാശിയൊക്കെ ആയിരിക്കാം. പലരും ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് ഓർമ്മയുണ്ട്. പലരും നേരത്തെ വെള്ളം കയറുന്നതിന് മുമ്പ് വിളിക്കുമ്പോൾ പോലും വരാൻ മടിക്കുന്നു. അവർ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സാധന സാമഗ്രികൾ വെള്ളം കയറാതെ ഉയർന്ന പ്രദേശത്ത് വെച്ചിട്ട് അത്യാവശ്യമുള്ള സാധനങ്ങളും പാക്ക് ചെയ്ത് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകാൻ മടിച്ചു. ഇതൊക്കെ വലിയ അർത്ഥത്തിലുള്ള ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചതായിരുന്നു, അല്ലേ ഫഹദ്? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഈ മുന്നറിയിപ്പ് ലഭിക്കുന്ന സമയത്ത് ആളുകളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ പൂർണ്ണമായ സഹകരണമാണ് നമ്മളെല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ആ പ്രദേശങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ള ഒരു കാര്യം ഉണ്ടാവും. അപ്പോൾ അത്തരം ഒരു കാര്യത്തിൻ്റെ പുറത്തുള്ള അമിത ആത്മവിശ്വാസം ആർക്കും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ വലിയ മഴ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദുരന്ത സാധ്യതയുള്ള പ്രദേശമാണെങ്കിൽ അവിടെ നിന്ന് മുന്നറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ ഒരു സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗം, ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റുക എന്നുള്ള പ്രവർത്തനമാണ് ഇന്ന് നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനോട് നല്ല രീതിയിലാണ് ആളുകൾ സഹകരിക്കുന്നത്. ഞാൻ മാധ്യമങ്ങളിൽ തന്നെ കാണാൻ ഇടയായി, ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിലും മറ്റൊക്കെ ഉണ്ടായ സ്ഥലങ്ങളിൽ മുൻകൂറായി അവരെ പഞ്ചായത്ത് മെമ്പറും മറ്റുമൊക്കെ പറഞ്ഞ് അവർ മാറിയത് കൊണ്ട് മാത്രം ജീവൻ രക്ഷപ്പെടുന്ന കാര്യമുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ജീവനും നമ്മുടെ ആരോഗ്യവുമാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നും ആ കാര്യത്തിൽ നമുക്കൊരു സഹകരണം അത്യാവശ്യമാണ്. മറ്റൊന്ന്, തെറ്റായ വാർത്തകളും കിംവദന്തികളൊന്നും പ്രചരിപ്പിക്കാതിരിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതുപോലെ അധികൃതരായിട്ടുള്ള ആളുകളെടുത്തും രക്ഷാസേനകളോടും സഹകരിക്കുക എന്നുള്ളത്. ഇപ്പം നമ്മൾ മുൻകരുതലിൻ്റെ ഭാഗമായി മുൻകൂറായി തന്നെ കേരളത്തിലെ 8 ജില്ലകളിൽ ദേശീയ ദുരന്ത നിവാരണ സേനയെ ഉൾപ്പെടെ വിന്യസിച്ചിട്ടുണ്ട്. പോലീസും ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും ആപ്ദാമിത്ര വളണ്ടിയർമാരും എല്ലാം ഉൾപ്പെടെ പരിശീലനം ലഭിച്ചവരും രക്ഷാസേനകളും എല്ലാം മുൻകൂറായി എല്ലാ പ്രദേശങ്ങളിലും നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു അപകടഘട്ടങ്ങളൊക്കെ വരുന്ന സമയത്ത് അവരോട് നല്ല രീതിയിൽ സഹകരിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ പലപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നം, ആളുകൾ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് പിന്നെ പുഴയിലിറങ്ങുക, അണക്കെട്ടിൽ മീൻ പിടിക്കാൻ പോവുക,
പിന്നെ അതുപോലെ നമ്മൾ സെൽഫി എടുക്കാൻ പോവുക. അപ്പോൾ അത്തരത്തിലുള്ള പ്രവണതകളിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണം. വളരെ ഗൗരവമുള്ള മുന്നറിയിപ്പാണ് അടുത്ത ദിവസങ്ങളിലേക്കുള്ളത്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതുകൊണ്ട് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാ വിധത്തിലുള്ള സഹകരണവും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ആവശ്യമാണ്. ആ ജാഗ്രത എല്ലാവരും കാണിക്കണം. മാത്രമല്ല അതിശക്തമായ മഴയോടൊപ്പം അതിശക്തമായ കാറ്റിനുള്ള മുന്നറിയിപ്പും ഉണ്ട്. അപ്പോൾ കാറ്റൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാറ്റ് മൂലം നമുക്ക് നമ്മുടെ ചുറ്റുപാടിലുമുള്ള ഒരുപക്ഷെ അടച്ചുറപ്പില്ലാത്ത വീടുകളുണ്ടാവും. അത്തരം വീടുകളിലൊക്കെ നമ്മളൊരു പക്ഷെ നമ്മൾ സുരക്ഷിതമായ വീട്ടിലാണ് കിടന്നുറങ്ങുന്നതെങ്കിലും നമ്മുടെ അടച്ചുറപ്പില്ലാത്ത നമ്മുടെ അയൽവാസികളോ അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ നമുക്ക് പരിചയത്തിലുള്ളവരോ ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഓർമ്മയുണ്ടാവണം. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ അവരെ അവർക്കൊരു കരുതൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതുപോലെ നമ്മുടെ വീട്ടുവളപ്പിലും മറ്റുമൊക്കെ ഉള്ള മരങ്ങളുടെ മരച്ചില്ലകളൊക്കെ ഒടിഞ്ഞ് വീടാറായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അപകട സാധ്യത ഉണ്ടെങ്കിൽ അത് മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യത കാണുന്ന ഘട്ടത്തിൽ അത് വേണ്ട അധികൃതരെ പിന്നെ കൺട്രോൾ റൂമുകളിൽ അറിയിച്ചുകൊണ്ട് അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ ഇത്തവണ ഈ സമയത്ത് തന്നെ പൂർത്തീകരിക്കാൻ ശ്രമിക്കണം. ഇന്ന് രാത്രി തന്നെ നമ്മൾ വലിയ മഴ പ്രതീക്ഷിക്കേണ്ട സ്ഥലങ്ങളുണ്ട്, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലൊക്കെ. അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണവും ജാഗ്രതയുമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായും ഡോക്ടർ മനോജ്, അതായത് ഈ കേരളം നൂറ്റാണ്ടുകളായി പടുത്തുയർത്തപ്പെട്ട ഒരു രീതി അനുസരിച്ച് ആ രീതിക്ക് വിരുദ്ധമായിട്ടുള്ള പെട്ടെന്നുള്ള ഒരു ഒരു സ്വഭാവമാറ്റമാണ് പ്രകൃതിയിൽ ഉണ്ടായത്. അതുകൊണ്ട് നമ്മുടെ സൃഷ്ടികളൊക്കെ ആ അർത്ഥത്തിൽ വളരെ സുരക്ഷിതമായ രീതികളിലായിരുന്നു. പ്രത്യേകിച്ച് പ്രളയത്തിനൊക്കെ ശേഷം സർക്കാരിൻ്റെ പ്രത്യേക എഫർട്ട് എടുത്ത് ചില പ്രദേശങ്ങളിൽ ഇതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിലുള്ള മാർഗങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ പോലും, അതുകൊണ്ട് കാറ്റിനെയും മഴയെയും ഒക്കെ ആ അർത്ഥത്തിൽ ഇനി ഭയപ്പെടുകയും ആ അർത്ഥത്തിൽ നിർമ്മിതികൾ പോലും മാറ്റുന്നതിലേക്ക് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലൊരു ഒരു ഒരു മാറ്റമാണ് നമ്മുടെ ചിന്തകളിലും ശാസ്ത്ര രീതികളിലും ഒക്കെ ഉള്ളത്. എന്തുകൊണ്ടാണ് ഈ പ്രകൃതി ഇങ്ങനെ കലുഷിതമാകുന്നത്? അത് കേരളത്തിൽ മാത്രമല്ല ലോകത്താകമാനം. ഒരുപക്ഷെ കേരളത്തിൻ്റെ രീതി അനുസരിച്ച് ഇത് ഒരു ഒരു പുതുമയാണ് എന്ന് പറയേണ്ടി വരും, അത്രയേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും ആ അർത്ഥത്തിലുള്ള കേരളത്തിൻ്റെ രീതികളെ സംബന്ധിച്ച് വലിയ അർത്ഥത്തിലൊരു പുനർവിചിന്തനം നടന്നു. നോക്കൂ, നമുക്ക് വനങ്ങൾ കുറയുന്നില്ല, വനങ്ങൾ കൂടുതലുണ്ട്, മരങ്ങൾ കൂടുകയാണ് നമുക്ക് യഥാർത്ഥത്തിൽ. പക്ഷേ എങ്ങനെയാണ് എന്നിട്ടും ഈ അർത്ഥത്തിലേക്ക് പ്രകൃതി രൂക്ഷമായി താണ്ഡവമാടുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ? കേരളം ഒരു ഒറ്റപ്പെട്ട തുരുത്തല്ല. നമുക്കറിയാം ആഗോള കാലാവസ്ഥ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കുറച്ച് ഉദാഹരണങ്ങൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. വടക്കു പടിഞ്ഞാറൻ അമേരിക്ക അതുപോലെ കാനഡ 2021 ഏറ്റവും രൂക്ഷമായിട്ടുള്ള ചൂട് തരംഗം അല്ലെങ്കിൽ ഉഷ്ണതരംഗം അനുഭവിച്ച വർഷമായിരുന്നു 2021. അവിടെ 48°C ചൂടെത്തി. നമുക്കറിയാം ഈ ഫോറിനേഴ്സിനെ സംബന്ധിച്ച് അവരുടെ ശരീരത്തിന് ഒരു 30°C മേലെ എത്തുമ്പോൾ തന്നെ അവരുടെ ശരീരം പൊള്ളാൻ തുടങ്ങും. കാരണം വളരെയധികം താഴ്ന്ന ടെമ്പറേച്ചറുകളിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അവർക്ക് ഒറ്റയടിക്ക് 48°C വന്നപ്പോൾ അവരുടെ വീടുകളിൽ എല്ലാ സ്ഥലത്തും ഹീറ്റർ മാത്രമേ ഉള്ളൂ, കൂളിംഗ് സംവിധാനമില്ല, എ സി ഇല്ല, ഹീറ്ററാണുള്ളത് പൊതുവിൽ. കാരണം തണുത്ത പ്രദേശം ചൂടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതുപോലെ എല്ലാം ഗ്ലാസ് ഡോറുകളാണ്, വെൻറ്റിലേഷൻ ഒന്നുമില്ല. അപ്പോൾ 48°C എത്തിയ സമയത്ത് അവിടെ ഒരുപാട് ആൾക്കാർ മരിച്ചു വീഴുന്ന അവസ്ഥയുണ്ട്, കാരണം ഈ ശരീരം താങ്ങാൻ പറ്റാത്തതുള്ള. അതുപോലെ തന്നെ ജർമ്മനിയിൽ ഗ്രീസിൽ ഉണ്ടായിട്ടുള്ള കാട്ടുതീ, കഴിഞ്ഞ വർഷം യൂറോപ്പിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ കൊടിയ വെള്ളപ്പൊക്കം, ഇന്ത്യയിൽ തന്നെ നോക്കിയാൽ ആസാം ഒറീസ ആ പ്രദേശങ്ങൾ എപ്പോഴും, പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ പ്രദേശം എപ്പോഴും പ്രളയത്തിൻ്റെ പിടിയിലാണ്. എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്, രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ പൊതുവിൽ മഴ കുറവുള്ളൊരു സ്ഥലമാണ്. ആ രാജസ്ഥാനിലും ഗുജറാത്തിലും മഴ ഏറ്റവും കുറവുള്ള പ്രദേശങ്ങളിലാണ് ഈ അടുത്തിടയിൽ ഏറ്റവും ഭയാനകമായിട്ടുള്ള വെള്ളപ്പൊക്കമുണ്ടായിട്ടുള്ളത്. അതോടൊപ്പം നമുക്ക് നോക്കാം അമേരിക്കയിലെ കെൻഡുക്കി എന്ന് പറയുന്ന സംസ്ഥാനം, ഈ കഴിഞ്ഞ ആഴ്ചയാണ് നിമിഷ നേരം കൊണ്ട് ഒരാൾ പൊക്കത്തിൽ വെള്ളം വന്ന് പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ ഒഴുകിപ്പോകുന്ന അവിടെ എത്രയാണ് മരണം എന്ന് നിശ്ചയിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നാണ് അവിടുത്തെ കെൻഡുക്കി സംസ്ഥാനത്തിൻ്റെ ഗവർണർ പറഞ്ഞത്. ഈ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ആൾക്കാരുടെ എത്ര പേർക്ക് ജീവഹാനി സംഭവിച്ചു എന്നുള്ളത് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വികസിതമെന്നോ അവികസിതമെന്നോ വ്യത്യാസമില്ലാതെ ആഗോള അടിസ്ഥാനത്തിൽ തന്നെ ഭൂമിയുടെ ശരാശരി താപനില ഉയരുന്നുണ്ട്. ഈ താപനില ഉയർന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം, സമുദ്രങ്ങളാണ് ഭൂമിയുടെ 71% ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിൻ്റെ 71% സമുദ്രങ്ങളാണ്. സമുദ്രങ്ങളിലും കരപ്രദേശത്തും ചൂട് കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ ബാഷ്പീകരണം സംഭവിക്കും. ഈ ബാഷ്പീകരിക്കപ്പെടുന്ന ആ വായുവിനെ അല്ലെങ്കിൽ ആ ഈർപ്പത്തെ ഈ വായുവിന് ഉൾക്കൊള്ളാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ എയറിൻ്റെ ടെമ്പറേച്ചർ കൂടുന്തോറും ഈ വായുവിന്
ഈർപ്പം കൂടുതലായി സംഭരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അധികമായി സംഭരിക്കാൻ സാധിക്കും. അധികമായി സംഭരിക്കപ്പെടുന്ന വായു ഇതുപോലെയുള്ള ഏതെങ്കിലും സൈക്ലോണിക് സർക്കുലേഷൻ അഥവാ ചക്രവാത ചുഴികളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് വലിച്ചടിപ്പിക്കപ്പെട്ട് നേരെ മേലേക്ക് ഉയരുകയും അത് തണുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഭീമാകാരമായിട്ടുള്ള മഴമേഘങ്ങളുണ്ടാവുകയും നമ്മൾ മേഘവിസ്ഫോടനം അല്ലെങ്കിൽ ക്ലൗഡ് ബെസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന രീതിയിലുള്ള അതിതീവ്രമായിട്ടുള്ള മഴമേഘങ്ങളുണ്ടാവുകയും ചെയ്യുന്നു. അത് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ വേറൊരു ഭാഗത്ത് ഭൂമിയുടെ വേറൊരു സ്ഥലത്ത് അതികഠിനമായിട്ടുള്ള ഉഷ്ണമോ അല്ലെങ്കിൽ വരൾച്ചയായിരിക്കും സംഭവിക്കുക. അപ്പോൾ ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ തന്നെ ഇരുവശങ്ങളാണ്, ഈ വരൾച്ചയും പ്രളയവും രണ്ടും. ഇത്തരത്തിൽ ഉണ്ടാകുന്നതിൻ്റെ ഒരു അനുരണനം കേരളത്തിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അത് കേരളത്തിൻ്റെ മാത്രം വനപ്രദേശം വർദ്ധിപ്പിക്കുക എന്നുള്ളത് വനപ്രദേശം വർദ്ധിപ്പിക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. പക്ഷേ അത് മാത്രമല്ല, ഇത് ആഗോളാടിസ്ഥാനത്തിലായിട്ടുണ്ടാകുന്നതിൻ്റെ ഒരു പ്രതിഫലനം കൂടി നമ്മൾ ഇവിടെ അനുഭവിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ബംഗാൾ ഉൾക്കടലിൻ്റെ താപനില വളരെയധികം കൂടി നിൽക്കുകയാണ് ഇപ്പോൾ. അത് എല്ലാ പ്രദേശത്തും ഒരുപോലെ യൂണിഫോം ആയിട്ടുള്ള ഒരു താപനില വർധനവല്ല, പക്ഷേ ചില പ്രദേശങ്ങളിൽ മാത്രമാണ്. അപ്പോൾ സമീപ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അറബിക്കടലിൻ്റെ താപനില അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ താപനില മറ്റ് ലോകത്തിലെ മറ്റ് സമുദ്രങ്ങളുടെ താപനില വർദ്ധിക്കുന്നതിൻ്റെ നേരെ ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇരട്ടിയായിട്ട് വർദ്ധിക്കുമ്പോൾ അതിന് ആനുപാതികമായ രീതിയിലുള്ള വെള്ളം ഉയരും, അതായത് സമുദ്രനിരപ്പ് ഉയരും, ഐസ് ഉരുകും, അതുപോലെ നമ്മൾ പെർമാഫ്രോസ്റ്റ് എന്ന് വിളിക്കുന്ന ഹിമാനികൾ ദീർഘകാലമായി സുഷുപ്തിയിലാണ്ട് കിടക്കുന്ന ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കളും ബാക്ടീരിയ പോലെയുള്ള ഫംഗസ് പോലെയുള്ള അണുക്കളൊക്കെ സുഖസുഷുപ്തിയിലാണ്ടിരിക്കുന്ന 10,000 വർഷങ്ങളായി സുഖസുഷുപ്തിയിലാണ്ടിരിക്കുന്ന മഞ്ഞുറഞ്ഞ പ്രദേശങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ ആഗോള താപനില ഉയരുന്നതിൻ്റെ ഭാഗമായി ആ മഞ്ഞുരുകുമ്പോൾ നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സൂക്ഷ്മാണുക്കൾ പോലും, അത് ചിലപ്പോൾ രോഗകാരി ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, എന്തു ആവാം, അത്തരത്തിലുള്ള ഘടകങ്ങൾ കൂടി അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുന്നു. ഇത്തരത്തിലുള്ള ഹിമാനികളിൽ വലിയ തോതിലുള്ള അടിഞ്ഞുകൂടിയിട്ടുള്ള മീഥെയ്ൻ എന്ന് പറയുന്ന വാതകമുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ 40 മുതൽ 80 ഇരട്ടി വരെ അല്ലെങ്കിൽ മടങ്ങ് വരെ ചൂട് പിടിച്ചു വെക്കുവാൻ, ആഗിരണം ചെയ്യുവാൻ കഴിക്കുന്നതാണ് മീഥെയ്ൻ വാതകങ്ങൾ. ആ മീഥെയ്ൻ വാതകമൊക്കെ ഈ മഞ്ഞുരുകുന്നതിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് വരും. അത് ആക്സിലറേറ്റഡ് വാർമിംഗ് അല്ലെങ്കിൽ ത്വരിത താപവർദ്ധനവിന് കാരണമാകും. ഇത്തരത്തിൽ നമുക്കറിയാം 2021 ഓഗസ്റ്റ് മാസത്തിലെ ഇൻ്റർ ഗവൺമെൻറ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന അന്തർദേശീയ സംഘടന UN നേതൃത്വത്തിലുള്ള ആ റിപ്പോർട്ട് എല്ലാവരും വായിക്കുകയും നമ്മളിവിടെ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് 2040 നമ്മൾ ആഗോള താപന വർധനവ് 1.5 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ 1.5 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യവസായ വിപ്ലവം ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായിരുന്ന ആവറേജ് ടെമ്പറേച്ചറിൽ നിന്ന് 1.5 ഡിഗ്രി സെൽഷ്യസ് വർധനവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ 1.1 ഡിഗ്രി എന്നുള്ള വർധനവിലെത്തി. ഇനി വെറും 0.4 അല്ലെങ്കിൽ 0.4 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് നമുക്ക് മാക്സിമം അനുവദിക്കാൻ പറ്റുന്നത്. അത് കൂടിയാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അത് 21st നൂറ്റാണ്ടിൻ്റെ അവസാനം എത്തുമ്പോഴാണ് അങ്ങനെ ഉണ്ടാവുക എന്ന് നമ്മൾ വിചാരിച്ചിരുന്നിടത്തു നിന്നും ഈ IPCC റിപ്പോർട്ട് പറയുന്നത് ഈ നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ നമ്മളതിന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അത് ഈ 2040 എന്ന് പറഞ്ഞാൽ ഇനി ഒരു 20 വർഷം കഷ്ടിയുള്ളൂ. 2 ദശകം, ആ 2 ദശകത്തിനുള്ളിൽ. ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA, ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് പേടിയാകുന്നു. കാരണം ഒരറ്റത്ത് മഴ, ഒരറ്റത്ത് തണുപ്പ്, ഒരറ്റത്ത് ചൂട്, പിന്നീട് ഇതൊക്കെ നൽകുന്ന ചില അണുക്കളുടെ പ്രവേശനം, അതൊക്കെ പുതിയ പുതിയ രോഗങ്ങളിലേക്ക് ഒക്കെ കാലാവസ്ഥയും ഒക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA, അതായത് ഇപ്പോൾ ഈ ഈരാറ്റുപേട്ടയിലെയും അല്ലെങ്കിൽ ഈ പൂഞ്ഞാർ ഭാഗത്തെയും ഒക്കെ കാര്യങ്ങൾ വിശദീകരിച്ചു, അതൊരു പക്ഷേ വലിയ അർത്ഥത്തിലുള്ള ഭയപ്പാടുണ്ടാക്കുന്നതിലെ ഏറ്റവും ഒരു പ്രകടമായ ഉദാഹരണങ്ങളായിരുന്നു അവിടെ. താങ്കളത് വിശദീകരിക്കുകയും ചെയ്തു. ഞങ്ങൾ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ഈരാറ്റുപേട്ടയിലെ ഒരു കർഷകനായ ഔസേപ്പച്ചൻ്റെ വിതുമ്പുന്ന വാക്കുകളോടുകൂടിയാണ് തുടങ്ങിയത്. ഒരു പക്ഷേ അങ്ങനെയുള്ള ആശങ്കകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഈ ക്രമീകരണങ്ങൾക്കനുസരിച്ച് ജനങ്ങൾ സഹകരിക്കുന്നു എന്നുള്ളതാണ്. സെൽഫി എടുക്കാൻ പോവുക, യാത്ര, നിങ്ങളൊക്കെ വന്ന യാത്ര സനോജ് സുരേന്ദ്രൻ വിശദീകരിക്കുന്ന സമയത്ത് പുതിയ വഴികളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. കാരണം ആ വഴികളുണ്ടെങ്കിൽ അതിൻ്റെ സാധ്യതയായിട്ട് ആൾക്കാർ ഇതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ പോകും. അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയാണ്. കഴിഞ്ഞ പ്രളയത്തിലും അതായിരുന്നു. തീർച്ചയായിട്ടും ജനങ്ങൾ ഇതേക്കുറിച്ച് കുറേ കൂടി ബോധവാന്മാർ ആകേണ്ടതുണ്ട്, ഇതിലൊരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ 2 ദിവസമായി മഴ തുടരുമ്പോൾ, ആ തീവ്ര മഴ ആരംഭിച്ച സമയം മുതൽ എല്ലാ വിധത്തിലുമുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മൈക്ക് അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്നു.
ഗവൺമെൻറ് ഔദ്യോഗിക സംവിധാനങ്ങളിലൂടെയുള്ള എല്ലാ അറിയിപ്പും ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ അപ്ഡേറ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും പരമാവധി ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും പലപ്പോഴും അശ്രദ്ധ. ഇന്ന് തന്നെ ഇപ്പോൾ കുട്ടിക്കൽ ചപ്പാത്ത് ഭാഗത്തു നിന്ന് ഒരാൾ മലവെള്ളപ്പാച്ചിലിൽ ഒരു റിയാസ് കന്നുപറമ്പിൽ ഒഴുകിപ്പോയി. അവിടെ വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന സാധനങ്ങൾ പിടിക്കാൻ ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ശരി, അത്തരം അശ്രദ്ധകൾ വലിയ വിപത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഇവിടെ പങ്കുവയ്ക്കപ്പെട്ട കാര്യങ്ങൾ വളരെ ആശങ്കയോടെ മാത്രമേ നോക്കിക്കാണാനായിട്ട് കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ പ്രളയത്തിലെല്ലാം ഏറ്റവും അധികം ദുരിതം അനുഭവിക്കേണ്ടി വന്ന ഒരു പ്രദേശമാണ് പൂഞ്ഞാർ നിയോജകമണ്ഡലം. ഈ 2021 പ്രളയത്തിൻ്റെ പ്രഭവ കേന്ദ്രം തന്നെ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ കൂട്ടിക്കലായിരുന്നു. അപ്പം ഞാൻ കാലാവസ്ഥ വ്യതിയാനവുമായി സംബന്ധിച്ച് ചില വൈദഗ്ധ്യമുള്ള ആളുകളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, അതായത് മലമ്പ്രദേശം, വളരെയധികം മലമ്പ്രദേശങ്ങളുള്ളത് കൂടുതൽ മഴയ്ക്ക് കാരണമാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇവിടുത്തെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. കാരണം ഈ എല്ലാ അർത്ഥത്തിലും ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രതിഫലനമായി സംഭവിച്ചിരിക്കുന്ന ഈ അതിതീവ്ര മഴയും അതേ തുടർന്നുള്ള പ്രളയവും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ജനജീവിതം താറുമാറാക്കുകയാണ്. ആളുകളുടെ വീടുകൾ ഒഴുകിപ്പോകുന്നു, കൃഷി നശിക്കുന്നു, ഉപജീവന മാർഗങ്ങൾ നശിക്കുന്നു, ഗതാഗത സൗകര്യങ്ങൾ ആകപ്പാടെ താറുമാറാകുന്നു, പാലങ്ങളൊക്കെ ഒലിച്ചു പോകുന്നുണ്ട്, ചില പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു. ഇപ്പം ഇന്നിപ്പോൾ ഒരു പ്രദേശം ഏന്തയാറിലെ മൂപ്പൻമല ഭാഗത്ത് ഒരു പ്രദേശം ഒറ്റപ്പെട്ടു. ആ ഒറ്റപ്പെട്ടിടത്തു നിന്നുള്ള ആളുകളെ വളരെ ത്യാഗം സഹിച്ചാണ് ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി ഇപ്പോൾ ക്യാമ്പിലെത്തിച്ച്. വളരെ വൈകിയാണ് ക്യാമ്പിലെത്തിച്ച്, ഈ രാത്രിയിലാണ് അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ആ നിലയിലൊക്കെയുള്ള ഒരു നിലയിലും നമുക്ക് ബുദ്ധിമുട്ട് അങ്ങേയറ്റത്തെ ആയിത്തീരുന്ന പ്രതിസന്ധിയിലേക്കാണ് തീർച്ചയായും. അതായത് ഈ ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലുള്ളതും രണ്ട് ഉരുൾപൊട്ടൽ തുടർച്ചയായി ഉണ്ടായതുമായ ഒരു പ്രദേശം എന്ന ആ പ്രദേശത്തെ പ്രതികരിക്കുന്നു എന്നതുകൊണ്ടാണ് താങ്കളോട് ചോദിക്കുന്നത്. ഈ ഇപ്പോൾ വരുത്തിയിരിക്കുന്ന ക്രമീകരണങ്ങൾ മതിയാകുമോ? പ്രത്യേകിച്ച് നാളെ മന്ത്രി വി എൻ വാസവന്റെ ഒക്കെ നേതൃത്വത്തിൽ യോഗം വിളിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഗവൺമെന്റ് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതായത് ദ്രുതകർമ്മ സേനയും പരിശീലനം സിദ്ധിച്ച എല്ലാ രക്ഷാപ്രവർത്തകരും, അതുപോലെ തന്നെ ധാരാളം സന്നദ്ധ സംഘടനകളുണ്ട്. ഇരാറ്റുപേട്ടയിലെ ടീം നന്മക്കൂട്ടമൊക്കെ അടക്കമുള്ള ധാരാളം സന്നദ്ധ സംഘടനകളുണ്ട്. ഈ സന്നദ്ധ സംഘടനകളും ഔദ്യോഗിക സംവിധാനവും എല്ലാം സുസജ്ജമാണ്. നമുക്ക് ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ പര്യാപ്തമായ രീതി ക്രമീകരിച്ചിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നാളെ ആലോചിച്ച് ആവശ്യമായ കരുതലുകൾ എടുക്കും. ഈ രണ്ട് ദിവസവും കാര്യമായ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതും, പിന്നെ കഴിഞ്ഞ പ്രളയത്തിന് ശേഷം നദികളിൽ അടിഞ്ഞുകൂടിയിരുന്ന മണ്ണും മണലും എക്കലുമൊക്കെ കുറേയേറെ നീക്കം ചെയ്തു. ആ നീക്കം ചെയ്തത് വലിയ അനുഗ്രഹമായി. കാരണം ആ നദികളുടെ ജലവാഹക ശേഷി അങ്ങനെ മാറ്റുന്നത് വലിയ വിവാദമായതാണ് ആ ഘട്ടങ്ങളിലൊക്കെ. പക്ഷെ അതിന്റെ ഗുണം ഇപ്പോൾ നാം അനുഭവിക്കുന്നു അല്ലേ? യെസ്, പറഞ്ഞത് വളരെ ശരിയാണ്. ആ സമയത്തൊക്കെ വിവാദമായി, അത് നിയമത്തെ മറികടന്നുകൊണ്ടുള്ളതാണ് എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയരുകയും ചില പരിസ്ഥിതി സംഘടനകളൊക്കെ അതിനെതിരെ രംഗത്ത് വരികയും ഒക്കെ ചെയ്തുവെങ്കിലും ഇപ്പോൾ അതിൻ്റെ ഗുണം കിട്ടി. ഇപ്പം തന്നെ മുണ്ടക്കയം കോസ്വേ കുറേ സമയം, ഏതാണ്ട് 3 മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ട് കോരുത്തോട് പഞ്ചായത്തും പുഞ്ചവയൽ കണ്ണിമല മേഖലകൾ ഒറ്റപ്പെട്ടിരുന്നു. പക്ഷേ വെള്ളം പെട്ടെന്ന് താന്ന്. പക്ഷേ കഴിഞ്ഞ പ്രളയത്തിൽ സംഭവിച്ചത് 3 ദിവസത്തോളം ആ മുണ്ടക്കയം കോസ്വേ വെള്ളത്തിനടിയിലായിരുന്നു 3 ദിവസത്തോളം. ഇത് കേവലം 3 മണിക്കൂർ കൊണ്ട് ആ വെള്ളം ഒഴുകിപ്പോയി. അത് നദിയിലുണ്ടായിരുന്ന തടസ്സങ്ങൾ നീക്കിയതിൻ്റെ ഒരു പ്രധാന കാരണം കൊണ്ടാണ് പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിയാൻ. തീർച്ചയായും. ശ്രീ എം ജയചന്ദ്രൻ, അതായത് ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ടും പ്രത്യേകിച്ച് കാർഷിക ബന്ധപ്പെട്ടും ഒക്കെ വളരെ പഠനങ്ങൾ നടത്തുകയും ആഴത്തിൽ അതിൻ്റെ എഴുത്തുകളൊക്കെ നടത്തുകയും ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ കൂടിയാണ് ചോദിക്കുന്നത്. കാരണം ഈ ഇതിൻ്റെയൊക്കെ ദുരിതഫലം ജനങ്ങൾ മുഴുവൻ അനുഭവിക്കുമെങ്കിലും ഏറ്റവും കോറായി ഇതിൻ്റെ ദുരിതഫലം അനുഭവിക്കുന്ന കർഷകരാണ്, ആ കാർഷിക പ്രശ്നമാണ്. ശരിയാണ്, നമ്മുടെ സർക്കാർ ഒരു ജനകീയമായി ഈ കാര്യങ്ങളെ കാണുന്ന, ശാസ്ത്രീയമായി നോക്കുന്ന ഒരു സർക്കാർ സംവിധാനം നമുക്കുണ്ട്. 1, 2 മുൻ പ്രളയത്തിൻ്റെ പാഠങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ എം എൽ എ സൂചിപ്പിച്ചതുപോലെ ഈ അർത്ഥത്തിലുള്ള വലിയ ക്രമീകരണങ്ങൾ മെയ് മാസത്തോടെയും മാർച്ച് മാസത്തോടെയും ഒക്കെ തന്നെ
നാം ചെയ്തു വരുന്നു, അതെന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ചതാണ്. ഇനി എന്ത്, ഇനി എങ്ങനെ വേണം ഇത് സമഗ്രമാകാൻ? ശ്രീ എം ജയചന്ദ്രൻ. അജിം സാദേ, നമ്മൾ പിന്നെ ഇത് വളരെ സമഗ്രമായി തന്നെ പ്രശ്നങ്ങൾ പരിശോധിക്കുന്ന ഒരു ചർച്ചയാണ് ഇപ്പോൾ നമ്മൾ നടത്തിയത്. എനിക്കൊരു ഒരു ഒരു അഭിപ്രായം ഉള്ളത്, നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ഭാഗം, ചെറിയൊരു ഭാഗമെങ്കിലും പ്രൊപ്പഗണ്ട എന്നുള്ളൊരു സംഗതിയെക്കുറിച്ച് ഒന്ന് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായം ഞാൻ ഷെയർ ചെയ്യുന്നുള്ളേ ഉള്ളൂ. കാരണം ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് കഴിഞ്ഞ തവണ എന്തുകൊണ്ടാണ് പ്രളയം ഉണ്ടായത്? നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സെൻട്രൽ വാട്ടർ കമ്മീഷൻ CWC പറഞ്ഞിട്ടുള്ളതൊന്നും ബാധകമല്ല. ഇത് ഉണ്ടായത് മുഴുവനും സർക്കാരിൻ്റെ മിസ്മാനേജ്മെൻറ്റ് കാരണം വെള്ളം തുറന്നു വിടുകയായിരുന്നു. ഇതുകൊണ്ടാണ് പ്രളയം ഉണ്ടായെന്നല്ല ഇപ്പോഴും പറഞ്ഞു നടക്കുന്ന ചില ആൾക്കാർ. ഇപ്പോ ഇത്തരം വിവാദങ്ങളും പറച്ചിലുകളും ഒക്കെ ഒരു സൈഡിൽ കൂടെ പോയി, പക്ഷെ ജനങ്ങൾക്കറിയാം, ഇത് അനുഭവിക്കുമ്പോൾ അറിയാം അവർക്ക് എന്തൊക്കെയാണ് അതിന്റെ ശാസ്ത്രീയ രീതിയും പരിഹാരവും. അല്ലേ, ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അതിൻ്റെ അകത്ത് വരുന്ന പ്രശ്നം പറഞ്ഞാൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, 17 ചെറിയ ഡാമുകൾ ഭാഗികമായി തുറക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അത് വലിയ ഡാമുകളെ അല്ല, അതാണ് പർവ്വതീകരിക്കാൻ ചിലർ ഇനി ശ്രമിക്കാൻ പോകുന്നത് എന്നുകൂടെ നമ്മൾ ഇതിനകത്ത് കാണേണ്ടതില്ലേ എന്നുകൂടെ ഞാൻ ചോദിക്കുകയാണ്. കാര്യം ഈ പ്ലാന്റിങ് സ്റ്റോറീസ് പ്ലാന്റിങ് പ്ലാന്റ് ചെയ്യാനുള്ള ചില താല്പര്യങ്ങളും അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന് വിശദാംശങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല. അപ്പോൾ ഈ വരാൻ പോകുന്നത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പറയുന്നു. അന്ന് നമുക്ക് 2018 ഇങ്ങനെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പം പറയുകയാണ് അസാധാരണവും അതിതീവ്രവുമായ മഴ പ്രതീക്ഷിക്കണം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണ്ട കാര്യങ്ങൾ തീരുമാനിക്കാൻ അതാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. ഗവൺമെൻറ് അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്ക് അതിനെ ഇനി നാളെ വേറൊരു രൂപത്തിലേക്ക് ട്വിസ്റ്റ് ചെയ്യാനുള്ള സംഗതികൾ. അത് തന്നെയാണ് ശ്രീ ജയചന്ദ്രൻ സാർ, അത് തന്നെയാണ് നേരത്തെ MLA സൂചിപ്പിച്ചു. ഈ മണ്ണുകളും തോടുകളിലും നദികളിലും പുഴകളിലും ഒക്കെയുള്ള മണ്ണുകളും എക്കലും ഒക്കെ മാറ്റുന്ന ഘട്ടത്തിൽ വലിയ വിവാദമായിരുന്നു. കാരണം ഇതൊക്കെ മറന്നുകൊണ്ടാണ് ആ വിവാദം കൃത്രിമമായി ചില കോണുകൾ സൃഷ്ടിക്കുന്നത്. പക്ഷെ അതിന്റെ ഗുണഫലം ഇപ്പോൾ ജനങ്ങൾ മൊത്തമായി അനുഭവിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു. അതിന്റെ ഗുണം ഇപ്പൊ ഉണ്ട്, വ്യാപകമായിട്ട് അതിന്റെ ഗുണം ഇപ്പൊ കിട്ടുന്നുണ്ട്. അപ്പൊ അത്തരം നേട്ടങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോകാൻ കഴിയണം. അതേസമയം ഇത്തരത്തിൽ വരുന്ന പിന്നെ പ്രകൃതിക്ഷോഭങ്ങൾ ദുരന്തങ്ങൾ ആർദ്രവത്തോടെ നേരിടാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ് കാണിക്കുമ്പോൾ പ്രകടിപ്പിക്കുമ്പോൾ അതിനൊപ്പം നിൽക്കാനുള്ള ആ ഒരു സന്മനസ്സും താല്പര്യവുമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പൊതുവിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞുകൊള്ളേ ഉള്ളൂ. മുൻ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് അത് വളരെ പ്രസക്തമാണ് ശ്രീ ജയചന്ദ്രൻ. എന്തായിരുന്നാലും മഴ, അതെ മഴ ഒരു യാഥാർത്ഥ്യമാണ്. ജീവനില്ലാത്ത പ്രകൃതിയോട് നമുക്ക് സംവദിച്ചിട്ട് കാര്യവുമില്ല. പക്ഷേ കരുതൽ, ജാഗ്രത, സർക്കാർ നടത്തുന്ന ഓരോ പ്രവർത്തികളോടുമുള്ള അനുകൂല ഭാവത്തോടുള്ള സഹകരണം ഇതൊക്കെയായി രൂപപ്പെടുത്തുന്നതാണ് ഈ ജാഗ്രതയും മുൻകരുതലും എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ നമുക്ക് മുന്നോട്ട് പോയാൽ ഈ പ്രളയത്തെയൊക്കെ നിഷ്പ്രഭമാക്കി നാം സമൂഹം എന്ന നിലയിൽ നമുക്ക് മുമ്പോട്ട് പോകാനാകും. അതാണ് ഇതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഏറ്റവും വലിയ ഒരു കാര്യം. ഒപ്പം ശ്രീ ജയചന്ദ്രനോട് തന്നെ എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു, സമയപരിമിതി കൊണ്ടാണ്. അതായത് ഈ രോഗബാധ, ഇനി വരാൻ പോകുന്ന രോഗബാധയുടെ രോഗപടർച്ചയുടെ ഒരു ആധിക്യമുണ്ട്, അതിനെയും പ്രതിരോധിക്കേണ്ടതുണ്ട് നമുക്ക്. അപ്പോൾ വെല്ലുവിളികൾ നിറയെയാണ്. ആ അർത്ഥത്തിൽ കൂട്ടോടെ ഒരുമിച്ച് വിവാദങ്ങൾക്ക് ചെവി കൊടുക്കാതെ ആ അർത്ഥത്തിൽ ശാസ്ത്രീയമായി നീങ്ങുന്നതാണ് അഭികാമ്യം. അതാണ് ചർച്ചയെ ഉരുത്തിരിയുമ്പോൾ രൂപപ്പെടുന്നത്. ഈ ന്യൂസ് ആൻഡ് വീസ് ഇവിടെ പൂർണ്ണമാകുകയാണ്.